كافينا بالهدى والحب دينا أنت يا بدر المدينة خير خلق الله. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى والصلاة والسلام على نبينا المصطفى وعلى آله وصحبه الفائزين الشرفاء. فاحملي في مدينته قرارا ورزقا ثم دفنا في البقيع. ആദരണീയരായ ആലിമീങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോ ദിവസങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നത്തെ ദിവസം ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മുതൽ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം അടക്കം ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ അല്ലാഹു ലോകത്തേക്ക് നിയോഗിച്ചു. ഈ പ്രവാചകന്മാരെല്ലാം പ്രത്യേകമായ സമയ പരിധികൾക്കുള്ളിൽ പരിമിതമായ കാലയളവുകളിൽ ദീനിന്റെ പ്രബോധനം നടത്തി അവർ ലോകത്തു നിന്ന് യാത്രയായി. ഇനിയൊരു പ്രവാചകന്റെ നിയോഗം ആവശ്യമില്ലാത്ത രൂപത്തിൽ എല്ലാ കാലത്തേക്കും എല്ലാ ജനവിഭാഗങ്ങളിലും എല്ലാ നാടുകളിലേക്കും പരിധികൾക്കപ്പുറം ജീവന്റെ തുടിപ്പുകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം പൂർണ്ണ അർത്ഥത്തിൽ ഹബീബായി പ്രവാചകനായി അല്ലാഹു അവസാനം നിയോഗിച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അഭയമാണ് എല്ലാ വിഷയത്തിലും. എല്ലാ സൃഷ്ടികൾക്കും ഏതൊരു വിഷയത്തിലും ഹബീബായ നബി തങ്ങൾ അഭയമാണ്. മഹാനായ സയ്യിദുന അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കഴിക്കരുതേ എന്ന് അള്ളാഹു നിർദ്ദേശിച്ച പഴം കഴിച്ചതിന്റെ പേരിൽ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. തനിക്ക് പറ്റാത്തതാണ്, താൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, അള്ളാഹു വിലക്കിയതാണ് താൻ കഴിച്ചത് എന്ന കുറ്റബോധം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വേട്ടയാടിയപ്പോൾ അവിടെ അഭയമായി കണ്ടത് ആദം നബിയുടെ പ്രവാചക പരമ്പരയിൽ അവസാനം ഉദയം ചെയ്യാനുള്ള പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അന്ന് ആദം നബി അലൈഹിസ്സലാം ഈ പ്രവാചകനിലായാണ് അഭയം കണ്ടത്. ഈ പ്രവാചകനിലൂടെയാണ് തനിക്ക് മോക്ഷം കിട്ടുക എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യപിതാവ് അന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തത് اللهم اغفر لي بحق هذا الولد. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിച്ച സ്ഥലത്ത് ആ പ്രവാചകനായ എൻ്റെ പിൽക്കാലത്ത് വരാനിരിക്കുന്ന മുഹമ്മദ് നബിയാകുന്ന എൻ്റെ പ്രിയപ്പെട്ട മകന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ പൊറുത്തു തരണം അല്ലാഹ് എന്ന് ആദ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരായ പ്രവാചകന്മാര് മുഴുവനും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും
ഹബീബായ നബിതങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠതമായ ഉമ്മത്തുകളിൽ സമുദായത്തിൽ ഒരു മെമ്പറായി കിട്ടാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മഹാനായ നബിയുള്ളാഹി ലോക ചക്രവർത്തി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്തത് റബ്ബേ, മുഹമ്മദ് നബിയുടെ അനുയായി ഒരു ഉമ്മത്തിയായി എന്നെ പടച്ചിരുന്നുവെങ്കിൽ. സഹോദരങ്ങളെ, എത്ര പവറാണ്! പ്രവാചകന്മാർ അഭയം തേടി, ചരിത്രങ്ങൾ പരതിയാൽ അറിയാം. ഇത് ലോകത്തെവിടെ ആരെല്ലാം ഉന്നത തലങ്ങളിൽ എത്തിയിട്ടുണ്ടോ അഭയകേന്ദ്രമായി ഹബീബായി നബിതങ്ങളെ കണ്ടവരല്ലാതെ ആരും ഉന്നതമായ നിലവാരം പുലർത്തിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന ദേശത്തേക്ക് ചെന്നാൽ റബീഉൽ അവ്വലിന്റെ പരിശുദ്ധമായ ദിവസങ്ങളിൽ ലക്ഷക്കണക്കായ തലപ്പാവുധാരികളായ പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും കടലോരത്തും ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും താനൂരിന്റെ തെരുവീഥികളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാലങ്ങളായി താനൂർ ദേശത്ത് നടന്നു വരുന്ന ഒരു മൗലിദ് ദിവസമുണ്ട്. ആ പ്രദേശത്ത് വസൂര് വരാതിരിക്കാൻ, കൊറോണ വരാതിരിക്കാൻ, അഗ്നി പടരാതിരിക്കാൻ, അള്ളാഹുവിന്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് ആ നാട് രക്ഷപ്പെടാൻ കാലങ്ങൾക്ക് മുമ്പ് പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് നിർദ്ദേശിച്ച് തുടക്കം കുറിച്ച ആ മൗലിദിന്റെ ജൽസകൾ ഇന്നും വീട് വീടാന്തരം, പള്ളികളായ പള്ളികളിൽ മുഴുവനും അരങ്ങുവാഴുകയായ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബിതങ്ങൾ അഭയമായി നിലകൊള്ളുകയായ രോഗങ്ങൾക്ക് ശമനം, രോഗം വരുമ്പോഴും ദുരന്തങ്ങൾ വരുമ്പോഴും ഹബീബായ നബിതങ്ങളെ അഭയമായി കാണണം നമ്മൾ. സുഹൃത്തുക്കളെ, ഓർത്തു നോക്ക്, നിങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളിലും അഭയകേന്ദ്രമായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് മഹാനായ ഉഖൈല ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്നു. അഭയമാണ് നബിതങ്ങൾ എന്നതിലേക്ക് സൂചനയായി ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പരിശുദ്ധമായ മൗലിദിന്റെ സദസ്സുകൾ, മൗലിദ് നല്ല റാഹത്തായി നമ്മുടെ വീടുകളിൽ നടക്കണം, നടക്കുന്നു. ഓർത്തു നോക്ക് നിങ്ങൾ, ഹബീബായി നബിതങ്ങളെ അഭയമായി കണ്ടത് മനുഷ്യര് മാത്രമല്ല, ജീവികൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം അതാ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഉഖൈല ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളും ഉഖൈല ബിൻ അബീ ത്വാലിബ് തങ്ങളും മലരാരുണ്യത്തിലൂടെ അടിക്കടി യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ ഒരു വിതുമ്പിയുള്ള കരച്ചില്, തേങ്ങി തേങ്ങിയുള്ള കരച്ചില് ഉഖൈല ബിൻ അബീ ത്വാലിബ് തങ്ങളുടെ ശ്രവണകുലങ്ങളിൽ അലയിടിച്ചപ്പോൾ മഹാനവകൾ ശ്രദ്ധിക്കുന്നു, എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്, ആരാണ് ഈ കരയുന്നത്? നോക്കുമ്പോൾ നാലു കാലുകളിൽ ഓടി വരുന്ന ഒരു ഒട്ടകം ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അതിൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ഒഴുകുന്നുണ്ട്. ഓടി വന്നു അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്നു നിന്ന് ഒട്ടകം പറഞ്ഞു, അൽ അമാൻ അല്ലമാൻ അല്ലമാനു യാ റസൂലുള്ളാഹ്, എനിക്ക് സംരക്ഷണം തരണം നബിയേ, എനിക്ക് സംരക്ഷണം വേണം നബിയേ. ആ വരുന്നത് എൻ്റെ മുതലാളിയാണ്, എൻ്റെ യജമാനനാണ്. അയാളുടെ കയ്യിൽ കിടത്തിരിക്കുന്ന ആ വലിയ വടി വച്ച അയാളെന്നെ ആക്രമിക്കുകയാണ്. ഇനിയും തൽത്തയ്യാൽ ഞാൻ മരിച്ചു പോകും നബിയേ, അതുകൊണ്ട് എനിക്ക് മോചനം വേണം, എനിക്ക് രക്ഷ വേണം, എനിക്ക് അഭയം വേണം, അഭയം തരണം നബിയേ. മഹാനായ ഉഖൈല ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കുമ്പോൾ ഈ നാൽക്കാലി മൃഗമായ ഒട്ടകം ഹബീബായ നബിതങ്ങളോട് അഭയം തേടുമ്പോൾ അതാ നബിതങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. ഒട്ടകത്തിൻ്റെ പിന്നാലെ വലിയൊരു വടിയും പിടിച്ചിട്ട് ഒരാൾ ഓടി വരുന്നു. നബിയെ, ആ ഒട്ടകത്തിന് എനിക്ക് വിട്ടുതരണം, അതെൻ്റെ ഒട്ടകമാണ്, അതിനെ ഞാൻ ഈ സമയത്ത് കൊന്നുകളയണം നബിയേ.
അനുസരണമില്ലാത്ത ഒട്ടകമാണ്, എന്തു പറഞ്ഞാലും അനുസരണക്കേടാണ്. അതുകൊണ്ട് ഞാനിതിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിനോട് ചോദിച്ചു, നിന്റെ യജമാൻ പറയുന്നത് ശരിയാണോ? നീ അനുസരണക്കേട് കാണിച്ചതാണോ? ഒട്ടകം കരഞ്ഞുകൊണ്ട് റഹ്മത്തുൽ ലിലാലമീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ അനുസരണക്കേട് കാണിച്ചു എന്നത് നേരാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. എൻ്റെ യജമാനൻ ഒരിക്കലും സുബ്ഹി നിസ്കരിക്കാറില്ല. എന്റെ യജമാനന്റെ യജമാനനായ അല്ലാഹുവിനെ അനുസരിക്കാറില്ല. യജമാനന്റെ പള്ളിയിൽ നിന്ന്, അല്ലാഹുവാകുന്ന യജമാനന്റെ ഒറിജിനൽ യജമാനന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ എന്റെ യജമാനൻ കിടന്നുറങ്ങുന്നു. ആ യജമാനനായ അല്ലാഹുവാകുന്ന യജമാനനോട് അനുസരണക്കാട് കാണിക്കുന്ന എന്റെ യജമാനനെ ഞാൻ അനുസരിച്ചാൽ അല്ലാഹുവിന്റെ കോപം എനിക്കിറങ്ങുമോ? അല്ലാഹുവിന്റെ ശാപം എനിക്കിറങ്ങുമോ എന്ന പേടിയാണ് നബിയെ എന്നെ ചിന്തിപ്പിച്ചത്. അതാണ് ഞാൻ ഇറങ്ങി ഓടിയത്. അതാണ് ഞാൻ എൻ്റെ യജമാനനെ അനുസരിക്കാതിരുന്നത്. ഈ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകക്കാരനോട് വിവരങ്ങൾ ആരായുമ്പോ ശരിയാണ്, അവിടെ നിന്നുകൊണ്ട് ഒട്ടകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ ഇയാളുമായി ഒരു കരാർ ഉടമ്പടി ചെയ്യുന്നു. ഇനി മേലെ സുബ്ഹി ഖലാഖി കൂടാ, നിസ്കാരം നഷ്ടപ്പെടുത്തി കൂടാ, നിന്റെ ഒട്ടകം നിന്നെ അനുസരിച്ചു കൊള്ളും കേട്ടോ. സഹോദരന്മാരെ, ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഇതുപോലെ നൂറുകണക്കായ സംഭവങ്ങൾ പറയാനില്ലേ? ഹബീബായ തങ്ങൾ അഭയമല്ലേ? അതുകൊണ്ട് കൊറോണ അരങ്ങ് വാഴുന്ന ലോകത്ത് ദുരന്തങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി പുറപ്പെടുന്ന ഈ പുതിയ ലോകത്ത് പ്രതിഭാസങ്ങളുടെ കൂമ്പാരങ്ങൾ നമുക്ക് മുമ്പിൽ അടിക്കടി മാറി മാറി വരുന്ന ഈ പുതിയ ലോകത്ത് നമ്മുടെ വീടുകൾ മൗലിദിന്റെ സദസ്സുകളായി മാറണം. ഹബീബായ നബി തങ്ങളുടെ പാടുകയും പറയുകയും ചെയ്യുന്ന മഹിതമായ കേന്ദ്രങ്ങളായി മാറണം. ആ റസൂലുള്ളാഹിയുടെ മതവ് പാടുകയും പറയുകയും ചെയ്ത് റസൂലുള്ളാഹിയുടെ മതുഹിനെ മുൻനിർത്തി അല്ലാഹുവിന്റെ മുമ്പിൽ അഭയം തേടിയാൽ അവിടെയും അഭയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പാടിഞ്ഞത്, فَعَبِدِ فِي مَدِينَتِهِ قَرَارًا وَرِزْقًا ثُمَّ دَفَنًا فِي الْبَقِيعِ. എത്ര രാജകുടുംബത്തിൽ ജനിച്ചാലും മദീനയുടെ ആറടി മണ്ണിൽ ഒരിടം കിട്ടാൻ മഹാന്മാര് പൊതിച്ചു പോയത് മദീനയുടെ മണ്ണിനുമുണ്ട്. റസൂലുള്ളാഹിയുടെ മഹത്വവും അവിടുത്തെ പ്രൗഢിയും പ്രതാപവും അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളെ തിരിച്ചറിയാനും റസൂലുള്ളാഹിയുടെ മതഹ് പാടി 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 മദീനയുടെ ഒരു ആലമ്പാടിയുടെ പിന്നിൽ നാളെ സ്വർഗത്തിലണി നിരക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ പിന്നിൽ റസൂലുള്ളാഹിയുടെ മതഹ് പറയാനും ഇതിന് ഇങ്ങനെ ഒരു സംരംഭം ഭേദിയുണ്ടാക്കിയ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളും അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.